ചരിത്രത്തെ സമരായുധമാക്കി കണ്ണൂരിൽ നടക്കുന്ന ചരിത്ര ചിത്ര പ്രദർശനം ചരിത്രാന്വേഷകർക്കും പൊതുജനങ്ങൾക്കും പാഠപുസ്തകമാകുന്നു. കലക്ട്രേറ്റ് മൈതാനിയിൽ CPM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായാണ് ചരിത്ര പ്രദർശനം ഒരുക്കിയത്. നിരവധി പേരാണ് പ്രദർശനം കാണാൻ ദിവസവും എത്തുന്നത്. കാലത്തിനും ചരിത്രത്തിനും മുമ്പേ നടന്ന് നാട് ചോപ്പിച്ച നേതാക്കളുടെ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ, ചോര ചീന്തിയ പോരാട്ടങ്ങളുടെ ആവിഷ്കാരം. കണ്ണൂരിൽ നടക്കുന്ന ചരിത്ര ചിത്ര പ്രദർശന ഹാളിൽ എത്തുന്ന ഓരോ ആളുകളുടെയും സിരകളിൽ പോരാട്ടത്തിന്റെ അഗ്നി പടർത്തും. CPM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായാണ് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ ചരിത്ര ചിത്ര പ്രദർശനം ഒരുക്കിയത്. തലശ്ശേരി കലാപകാലത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട ജീപ്പിനു മുകളിൽ കയറി നിന്ന് AKG നടത്തിയ ചരിത്ര പ്രസംഗത്തിനും പ്രദർശനത്തിൽ ശില്പഭാഷ്യം ഒരുക്കിയിട്ടുണ്ട്. ചിത്രൻ കുഞ്ഞിമംഗലമാണ് ഈ ജീവൻ തുടിക്കുന്ന ശില്പം ഒരുക്കിയത്. സാർവദേശീയം, ദേശീയം, കേരളം, കണ്ണൂർ എന്നിങ്ങനെ വിവിധ മേഖലകളിലെ പ്രധാന സംഭവങ്ങളുടെ വിവരണങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. 11 ശില്പികൾ, 44 ചിത്രകാരന്മാർ, മറ്റ് സാങ്കേതിക വിദഗ്ധർ, ഇവരുടെ സംഗമത്തിലൂടെ പിറവികൊണ്ട പ്രദർശനം വേറിട്ട അനുഭവമാണെന്ന് KV സുമേഷ് MLA. കയ്യൂർ സമരങ്ങളായാലും കരിവള്ളൂർ സമരത്തിൻ്റെതാണെങ്കിലും കാവുമ്പായി നടന്ന സമരവും ഉൾപ്പെടെയുള്ള സമരങ്ങൾ അന്നത്തെ കർഷകരും അന്നത്തെ മനുഷ്യരും നടത്തിയിട്ടുള്ള അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാലത്ത് കണ്ണൂരിലെ വളരെ പ്രധാനമായിരുന്ന BD ഉൾപ്പെടെയുള്ള തൊഴിൽ മേഖല, കൈത്തറി, നെയ്ത്ത് തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകൾ, അങ്ങനെയെല്ലാമുള്ള വലിയ എന്നുവെച്ചാൽ സാധാരണ നിലയിൽ ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ലഭ്യമല്ലാതിരുന്ന ഈ കണ്ണൂർ ജില്ലയുടെ ജില്ലയായി രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ കർഷക സമരങ്ങളും പോരാട്ടങ്ങളും ഉൾപ്പെടെയുള്ള ഒട്ടേറെ ഇൻഫർമേഷൻ ഈ ചരിത്ര പ്രദർശനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഉണ്ണി കാനായിയുടെ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളും ഈ പ്രദർശനത്തിൽ ഉണ്ട്. പ്രദർശന ഹാളിൽ എത്തുന്നവർ എല്ലാ കാര്യങ്ങളും ഗൗരവത്തോടെയാണ് കാണുന്നത്. പുതുതലമുറക്ക് ഇത്രയും വിപുലമായ ചരിത്ര പ്രദർശനം അപൂർവമായിട്ടേ കിട്ടൂ എന്ന് ശില്പി ഉണ്ണി കാനായി. ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം, പിന്നെ സാർവദേശീയം, ദേശീയം, സംസ്ഥാനം, പ്രാദേശികം, നമ്മുടെ ചരിത്രം, പിന്നെ പുതിയ തലമുറയ്ക്ക് ഓരോ പോസ്റ്ററുകളും ഓരോ ചിത്രങ്ങളും ഓരോ ശില്പങ്ങളും നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു ചരിത്ര പുസ്തകം വായിച്ച ഒരു അനുഭൂതി ഉണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. ചരിത്രത്തിലേക്കുള്ള കണ്ണാടിയാണ് ഈ പ്രദർശനമെന്ന് കാണാൻ എത്തുന്നവരും സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇത് പഠനവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഉപകാരപ്രദമാകുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രദർശനമാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും തന്നെയാണ് പറയുന്നത്. കുട്ടികളെ ഉൾപ്പെടെ ഈ ചരിത്ര പ്രദർശനത്തിന് ഭാഗമാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കണ്ടിട്ട് ഭയങ്കര അറിവ് കിട്ടും കുറേ നമ്മുടെ ചരിത്രത്തിനെ പറ്റിയൊക്കെ. 2 മാസത്തിലേറെ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ഈ ചരിത്രം പിറന്നത്. പുതുതലമുറ കേട്ടുവളർന്ന ആ പോരാട്ടങ്ങൾ ഇവിടെ പുനർജനിച്ചപ്പോൾ കാണാൻ എത്തുന്നവരും മുഷ്ടിചുരുട്ടുകയാണ്. ചരിത്ര പുരുഷന്മാർക്ക് അവർ അഭിവാദ്യമർപ്പിക്കുകയും ചെയ്യുന്നു. ക്യാമറമാൻമാരായ പ്രിയേഷ് അഴീക്കോടിനും യദു കണ്ണപുരത്തിനുമൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ.